ഏത് നിമിഷവും കൈവിട്ടു പോകാവുന്ന ഒരുപക്ഷേ ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ വഴിതിരിച്ച് വിടപ്പെടാൻ സാധ്യതയുള്ള പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ നമ്മുടെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും കഴിയുമോ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ ഇന്ത്യയുടെ ആ മേഖലയിലെ താല്പര്യങ്ങൾ എന്തെല്ലാമാണ് ഇതുവരെയുള്ള നയതന്ത്ര നീക്കങ്ങൾ എന്തെല്ലാമാണ് ഏത് രീതിയിൽ നമ്മൾ ഇന്ത്യയുടെ താല്പര്യങ്ങളെ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് നോക്കിക്കാണാം അതാണ് ഈ ഒരു വാക്കുകളുടെ ഇതിവൃത്തം ഈ വീഡിയോയുടെ ഇതിവൃത്തം അതാണ് ഇന്ത്യ ഇറാനുമായി സൗഹൃദത്തിലാണ് ഇന്ത്യ ഇസ്രയേലുമായും അതുപോലെ സൗഹൃദത്തിലാണ് അത് വസ്തുതയാണ് ചരിത്രപരമായി ഇറാനുമായി സൗഹൃദമുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ കൂടുതലും ചിലപ്പോഴൊക്കെ കുറവും പക്ഷേ ചരിത്രപരമായി നോക്കുമ്പോൾ ഇസ്രായേലുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ തന്നെ കാര്യമായ ഒരു സൗഹൃദവും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ യാതൊരു സൗഹൃദവും ഉണ്ടായിരുന്നില്ല തെല് ശത്രുതാപരമായി തന്നെയാണ് നമ്മൾ ഇസ്രയലിനെ കണ്ടിരുന്നത് ഭാരതം ഇസ്രയലിനെ കണ്ടിരുന്നത് അത് ചരിത്രപരമായി ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ പൂർണ്ണമായി പലസ്തീനിയൻ കോസിനോടൊപ്പമായിരുന്നു നമ്മുടെ ഏറ്റവും നല്ല ചങ്ങാതിമാരിൽ ഒരാൾ പലസ്തീൻ വിമോചന മുന്നണിയുടെ പി എൽഒ ചെയർമാനായിരുന്ന പിന്നീട് പലസ്തീൻ അതോറിറ്റിയുടെ തലപ്പത്ത് വന്ന യാസർ അറഫത്താണ് ഇപ്പം അറാഫത്തും ഇന്ത്യയും തമ്മിലുള്ള ഒരു വൈകാരികമായ അടുപ്പം ഇന്ദിരാഗാന്ധിയും അറാഫത്തും തമ്മിലും ദേശീയ തലത്തിലെ നേതാക്കൾ തമ്മിലും ഒക്കെയുള്ള അടുപ്പമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം വന്ന് രണ്ടായിരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ പ്രാധാന്യം ഭാരതത്തിന് മനസ്സിലായി കാരണം ഭാരതം ഫേസ് ചെയ്യുന്ന പല സെക്യൂരിറ്റി ത്രെഡ് ത്രെട്ടുകളെക്കുറിച്ചും ഉള്ള അറിവുകൾ മുൻകൂട്ടി നൽകാൻ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസ്ദാദിന് കഴിയും അതുമാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള തന്ത്രപ്രധാനമായ ചില എക്യുപ്മെൻറ്റുകൾ ഇസ്രയേലിൻ്റെ മൊണോപ്പിളിയാണ് നൈറ്റ് വിഷൻ എക്യൂപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് അതുപോലെ പലതരം ബുള്ളറ്റുകൾ ഗൺ ഇതെല്ലാം ഇസ്രയേലിന് സപ്ലൈ ചെയ്യാൻ കഴിയും അപ്പം ഒരു സൈനിക സഹകരണം സാധ്യമാകും പക്ഷേ പകൽ വെളിച്ചത്തിൽ അത് സാധ്യമാവില്ല കാരണം അതിശക്തമായ ഒരു ആൻറ്റി ഇസ്രയേൽ വികാരം പല കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു വാജ്പേയിയുടെ സർക്കാർ വന്നു അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായ റിലേഷൻസ് മോദിയുടെ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ നിലവിൽ വന്നപ്പോൾ അടിസ്ഥാനപരമായ ഇന്ത്യൻ ദേശീയ ഇന്ത്യൻ അത് സമയത്തിരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചിന്താഗതിക്ക് മാറ്റം വന്നു ജനങ്ങളുടെ മൊത്തത്തിലുള്ള ചിന്താഗതിക്കും ചെറിയ മാറ്റം വന്നു ഇസ്രായേലുമായി ചെറിയ തോതിൽ നീക്കുപോക്കുകളാകാം അങ്ങനെ വളരെ വലിയ തോതിലുള്ള സൗഹൃദം സാധ്യമായി അതേപോലെ തന്നെ ഇറാനുമായി ചരിത്രപരമായ സൗഹൃദം തുടർന്നു ചബഹാർ തുറമുഖം വികസിപ്പിച്ചെടുക്കുക വഴി ഇന്ത്യ ഇന്ത്യയുടെ സഹായത്തിലാണ് അത് ഇറാൻ്റെ ദക്ഷിണ ഭാഗത്തുള്ള അറബിക്കടലിലെ ചബഹാർ തുറമുഖം വികസിപ്പിച്ചെടുത്താൽ ഇന്ത്യക്കുള്ള ഗുണമെന്ന വലിയ തോതിലുള്ള മുതൽ മുടക്കാണ് ഭാരതവും ഭാരതത്തിൻ്റെ കമ്പനികളും ഇവിടെ നടത്തിയത് അത് വികസിപ്പിക്കുമ്പോൾ ലഭിക്കുന്നത് മധ്യ ഏഷ്യയിലേക്കുള്ള ഒരു കവാടമാണ് അതാണ് ഓയിൽ റിച്ച് ഏറിയ ഗ്യാസ് ഫീൽഡുകൾ ഏറെയുണ്ട് അപ്പം ഇറാൻ ഇന്ത്യ പൈപ്പ് ലൈനൊക്കെ സാധ്യമാക്കണമെങ്കിലും ഇറാനിൽ നിന്നും പ്രകൃതിവാതകവും എണ്ണയും ക്രൂഡ് ഓയിലും ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിലും ചബഹാർ ഒരു ഹബായിട്ട് മാറും ചൈന പാക്കിസ്ഥാൻ്റെ ഗദ്ദാർ തുറമുഖം വികസിപ്പിക്കാൻ ശ്രമിച്ച് അതിലേക്ക് ചൈനയുടെ ഒരു ഫുഡ് ഹോൾഡ് ഈ അറബിക്കടലിലേക്കും അതുവഴി ഇന്ത്യ സമുദ്രത്തിലേക്കും നീളുന്നത് പോലെ ഇന്ത്യ ആ ഒരു ചബഹാറിനെ വലിയ പ്രതീക്ഷയോടെ കണ്ടു അതുകൊണ്ട് ഇറാനെ ഇന്ത്യക്ക് കൈവിടാനാവില്ല ഇറാൻ്റെ നേതൃത്വം പാകിസ്ഥാനുമായി പലപ്പോഴും അത്ര നല്ല സുഖത്തിലല്ല അതും ഒരു ഗുണമാണ് കാരണം പാകിസ്ഥാനെ സാൻഡ്വിച്ച് ചെയ്യാൻ ഇറാനെ ഉപയോഗിക്കാം എന്ന ഒരു കുശാഗ്ര ബുദ്ധി കൂടി ഭാരതത്തിനുണ്ട് ഇതെല്ലാം നോക്കുമ്പോൾ ഇറാനും തന്ത്രപ്രധാനമായ രാജ്യമാണ് പക്ഷേ ഇസ്രയേലും ഇറാനും ഇന്ത്യയും ഇതൊക്കെ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇൻഫോർമൽ അനൗപചാരിക അണ്ടർസ്റ്റാൻഡിങ് എന്താണ് നിങ്ങൾ ലക്ഷ്മണരേഖ കടക്കരുത് ഞങ്ങൾ ഈ രണ്ട് വള്ളത്തിലും കാലു ചവിട്ടും ഞങ്ങൾക്ക് സമദൂരമാണ് വി ഹാവ് എ ഹൈഫനേറ്റഡ് പോളിസി ടുവേഡ്സ് ഇറാൻ ആൻഡ് ഇസ്രയേൽ എന്താണ് ഹൈഫനേറ്റഡ് പോളിസി ഇറാൻ ഇന്ത്യ ബന്ധം ഊഷ്മളമാകുന്നതിനെക്കുറിച്ച് ഇസ്രയേൽ അഭിപ്രായം പറയണ്ട ഇസ്രായേൽ ഇന്ത്യ ബന്ധം മെച്ചപ്പെട്ട് നടക്കുന്നതിനെക്കുറിച്ച് ഇറാനിന് കണ്ണുകടി തോന്നേണ്ട കാര്യമില്ല രണ്ട് കൂട്ടരെയും ഞങ്ങൾക്ക് വേണം ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് പക്ഷെ നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞങ്ങളുടെ ജനതയുടെ ഇന്ത്യൻ ജനതയുടെ ഇന്ത്യൻ സിറ്റിസൻസിൻ്റെ പതിനായിരം പേര് ഇറാനിലുണ്ട് ഒരു മൂവായിരം പേര് ലബനിലുണ്ട് ഒരു ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനുമിടയ്ക്ക് ആളുകൾ ഇസ്രയേലിനുണ്ട് ഈ ആളുകളുടെ സുരക്ഷയാണ് ഒന്നാമത്തെ പരിഗണന പിന്നെ ആ മേഖലയിൽ ദശലക്ഷക്കണക്കിന് ഭാരതീയ പ്രവാസികൾ ജോലി ചെയ്യുന്നു അവർ കൊണ്ടുവരുന്ന വിദേശ നാണ്യം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നു ആ മേഖല മുഴുവൻ കലുഷിതമായാൽ വലിയ പ്രശ്നമാണ് ഭാരതത്തിന് ആ സമ്മർദ്ദം ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തേണ്ട വീട്ടിൽ തിരിച്ചെത്തേണ്ടി വരുന്ന ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും മലയാളികൾക്ക് വലിയ ആഘാതമാണ് കേരളത്തിൻ്റെ വ്യവസ്ഥ തന്നെ തകർന്ന് താറുമാറാകും ഇതൊന്നും തന്നെ നമുക്ക് താങ്ങാനാവില്ല അതുകൊണ്ട് നിങ്ങൾ സമാധാനപരമായി സഹവസിക്കേണ്ടത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ആവശ്യം കൂടിയാണ് ഇതാണ് ഇന്ത്യ രണ്ട് രാജ്യങ്ങളോടും എപ്പോഴും പറയുന്നത് മൂന്നാമതൊരു ഫാക്ടറി കൂടിയുണ്ട് എണ്ണ എണ്ണ എന്ന് പറയുന്നത് ഭാരതം പ്ലൈസ് പലയിടത്തു നിന്നുമായി ഓയിൽ പർച്ചേസ് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്ത് അസംസ്കൃത എണ്ണ വാങ്ങി ഭാരതത്തിൽ കൊണ്ടുവന്ന് ഭാരതത്തിലെ വളരെ വലിയ റിഫൈനറികളുണ്ട് റിലയൻസിനും എസ്ദാറിനും പിന്നെ ഇന്ത്യൻ ഓയിൽ അല്ലേ അതുപോലെ ഭാരതത്തിൻ്റെ പൊതുമേഖലാ രംഗത്തും സ്വകാര്യ മേഖലയിലും വലിയ തോതിലുള്ള റിഫൈനറികളിൽ റിഫൈൻ ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ വെളിയിൽ വിൽക്കുന്നതുമുണ്ട് ആഭ്യന്തരമായി ഉപയോഗിക്കുന്നതുമുണ്ട് അങ്ങനെ ഇന്ത്യക്കുള്ള ക്രൂഡ് ഓയിൽ സപ്ലൈ അഫക്റ്റഡ് ആകും എന്താണ് ഒന്ന് എണ്ണ കടന്ന് വരുന്ന വലിയ ഒരു മേഖലയാണ് വെസ്റ്റേഷ്യയിലെ പേർഷ്യൻ ഗൾഫ് മേഖല ഇറാനും ജീസിസ് രാജ്യങ്ങളും ഉൾപ്പെടുന്ന ആ ഗൾഫ് മേഖല ആ ഒരു കടലിടുക്ക് കടന്ന് ഹോർമോസ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് കടന്നാൽ മാത്രമേ കപ്പലുകൾക്ക് അറബിക്കടലിലേക്കും ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കും ലോക തുറമുഖങ്ങളിലേക്കും കടക്കാനാവൂ ആ എണ്ണ അവിടെ വെച്ച് തടയപ്പെടുകയാണെങ്കിൽ യുദ്ധമാണെങ്കിൽ എണ്ണ തടയപ്പെടും തടഞ്ഞാൽ എണ്ണ ലഭ്യത ലഭ്യതയില്ലാതാകും ലോകത്തിൻ്റെ എണ്ണയുടെ ഏതാണ്ട് ലോകത്താകമാനമുള്ള എണ്ണ സമ്പത്തിൻ്റെ ഏതാണ്ട് മൂന്നിലൊന്നോളം ആ മേഖലയിലാണ് റഷ്യക്ക് ഓയിലുണ്ട് ബ്രിട്ടൻ ഓയിലുണ്ട് അമേരിക്കയിലും ഉണ്ട് അല്ലെങ്കിൽ വേറെ പല വെനിസ പോലെയുള്ള ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾക്ക് ഓയിലുണ്ട് നൈജീരിയ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുണ്ട് മേഖലയ്ക്ക് വെളിയിൽ കിടക്കുന്ന ബ്രൂണായി പോലെയുള്ള ഏഷ്യൻ ദ്വീപുകൾക്ക് എണ്ണയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ലോക എണ്ണയുടെ ക്രൂഡ് ഓയിലിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും വലിയ കറവൽ കലവറയുള്ള ആ ഭാഗം സുരക്ഷിതമായിരിക്കേണ്ടത് ഭാരതത്തിൻ്റെ ആവശ്യമാണ് ഇനി നോക്കൂ ഇറാൻ്റെ ദക്ഷിണ ഭാഗത്തുള്ള ഏതാനും എണ്ണ സംഭരണികളും റിഫൈനറികളുമുണ്ട് അത് ഏറ്റവും വലിയ എണ്ണ സംഭരണി എന്ന് പറയുന്നത് ഇറാൻ്റെ വിദേശ വ്യാപാരത്തിനുള്ള ഒരു പ്രത്യേക ഐലൻഡാണ് ഖാർഗ് ദ്വീപ് അപ്പോൾ ഇറാൻ്റെ കൈവശമുള്ള ഇറാൻ്റെ തെക്ക് കിടക്കുന്ന ഇറാൻ്റെ പള്ളയോട് ചേർന്ന് കിടക്കുന്ന പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന കാർഗ് ദ്വീപിൽ ആയിരക്കണക്കിന് വലിയ ടാങ്കറുകളുണ്ട് ഓയിൽ സംഭരണികളുണ്ട് അവിടെ നിന്നാണ് കപ്പലുകളിലേക്ക് ക്രൂഡ് ഓയിൽ നിറച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ആ മുനമ്പ് കടന്നെത്തിക്കുന്നത് ഇസ്രേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ആദ്യം ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാമ്പത്തിക ടാർഗറ്റ് ടാർഗറ്റെന്ന് പറയുന്നത് ഖാർഗ് ഐലൻ്റാണ് ഖാർഗ് ഐലൻഡ് തവിടുപൊടിയായാൽ ഇറാൻ്റെ തൊണ്ണൂറ് ശതമാനം വിദേശ വ്യാപാരവും എണ്ണ വിദേശ വ്യാപാരവും അട്ടിമറിക്കപ്പെടും ഇറാന് നിൽക്കക്കളി അത് ഇസ്രയേൽ ചെയ്യില്ല എന്ന് ഭാരതം പ്രതീക്ഷിക്കുന്നു ഇൻഫോർമലായി വലിയ സമ്മർദ്ദമാണ് ഭാരതം ചെലുത്തുന്നത് അങ്ങനെയുള്ള സാഹസമൊന്നും നിങ്ങൾ കാട്ടരുത് ഇപ്പോൾ എഴുപത്തി എട്ട് ഡോളറാണ് അന്താരാഷ്ട്ര വിപണിയിലെ വില കഴിഞ്ഞ മൂന്നോ നാലോ ദിവസം കൊണ്ടാണ് എഴുപത്തിയൊന്ന് ഡോളറിൽ നിന്നും ഗ്ലോബൽ വിപണിയിൽ ബ്രണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില എഴുപത്തിയെട്ട് ഡോളറായി മാറിയത് അനുദിനം വർദ്ധിക്കുകയാണ് ലോകവിപണിയിൽ ഒരു കാലം നൂറ്റി നാൽപ്പത്തി ആറ് ഡോളർ വരെ ആയതാണ് ഒരു ബെൽ ഒരു ബാരൽ ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത്തി ഒൻപത് ലിറ്ററാണ് അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് ഡോളർ വ്യത്യാസം വരുമ്പോൾ തന്നെ വിലയിൽ പത്ത് ഡോളർ വ്യത്യാസം വരുമ്പോൾ തന്നെ ദശാംശം മൂന്ന് ശതമാനം ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ കൂടും ദാനിപ്പരുമം കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടും ഡീസലും പെട്രോളും ലഭിക്കാനില്ലാതെ അല്ലെങ്കിൽ കൂടുതൽ വിലയാകുമ്പോൾ ചരക്ക് ഗതാഗതം ഇന്ത്യയിലെ ചരക്ക് ഗതാഗതം അവതാളത്തിലാകും വില കൂടും അത് പിടിച്ചു നിർത്താനാവാത്ത രീതിയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും കിതയ്ക്കും ഇപ്പോൾ തന്നെ ഓഹരി വിപണി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെൻസിറ്റീവ് ഇൻഡെക്സ് ഈ ഇറാൻ്റെ ഒക്ടോബർ ഒന്നിൽ ആക്രമണം തുടങ്ങുമ്പോൾ എൺപത്തി അയ്യായിരം പോയിൻറ്റിന് മുകളിലായിരുന്നു ഇന്നത് തകർന്നടിഞ്ഞിരിക്കുന്നു അത് എൺപത്തോരായിരം പോയിൻറ്റിലേക്ക് തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പത്ത് ലക്ഷം കോടിയിലധികം രൂപയുടെ മൂല്യം വിപണി മൂല്യം ഇന്ത്യയിലെ നിക്ഷേപകർക്കും കമ്പനികൾക്കും നഷ്ടമായിരിക്കുന്നു അതിങ്ങനെ തുടരുകയാണെങ്കിൽ ഉണ്ടാകുന്ന വലിയ ഒരു സ്പൈറലിങ് ഇഫക്റ്റ് ഇത് താങ്ങാനാവില്ല ഇതെല്ലാം ആണ് എണ്ണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ള ആശങ്കകൾ മറ്റൊരാശങ്ക കൂടിയുണ്ട് ഇന്ത്യയുടെ ഒരു വലിയ സ്വപ്ന പദ്ധതി കഴിഞ്ഞ ജി ട്വൻ്റി മീറ്റിങ്ങിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ജി ഇരുപത് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു അതനുസരിച്ച് ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ഇന്ത്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അത് കടന്നു പോകുന്നത് അടബിക്കടൽ കടന്ന് ഒമാൻ ഉൾക്കടൽ കടന്ന് ഓഫ് ഹോമൂസ് കടന്ന് പേർഷ്യൻഗ് മേഖലയിലേക്ക് പ്രവേശിച്ച് കപ്പലുകളിൽ എത്തുന്ന ചരക്കുകൾ സൗദി അറേബ്യൻ തീരത്ത് എത്തിച്ച് അത് അറേബ്യൻ മരുഭൂമിക്ക് കുറുകെ കരമാർഗം പോയി അപ്പോൾ ജോർഡാനും സൗദിയും ഇസ്രയേലും എല്ലാം ആ മേഖലയിലാണ് അവിടെ എല്ലാം പോയതിനു ശേഷം വീണ്ടും കടൽമാർഗം മാർഗ്ഗം മെഡി ട്രെയിനിലൂടെ യൂറോപ്പിൻ്റെ ദക്ഷിണ ഭാഗത്ത് എത്തിക്കുക വഴി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് ഇത് പോകുന്നത് ജിയോഗ്രാഫിക്കലി മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള സ്വപ്ന പദ്ധതി അപ്പോൾ യൂറോപ്പിനെയും ഇന്ത്യയും തമ്മിൽ വ്യാപാരപരമായി അടുപ്പിക്കാനുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം നടക്കും ട്രെയ്ഡ് പതിന്മടങ്ങായി വളരും ഇന്ത്യ ഭാവിയിൽ വളരാൻ സാധിക്കണമെങ്കിൽ ട്രേഡ് വളരണം ആ സ്വപ്ന പദ്ധതിയാണ് ഒരു പരിധിവരെ അട്ടിമറിക്കപ്പെടുന്നത് അതിന് നമ്മൾ പറയുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വൺ ബെൽറ്റ് വൺ റോഡ് ഇനിഷ്യേറ്റീവ് അതിന് ബദലായി പഴയ സ്പൈസ് റൂട്ടിൻ്റെ പഴയ സുഗന്ധ വ്യാപാര പാതയുണ്ടല്ലോ കടൽ വഴിയുള്ള ആ പാതയുടെ പുതിയ അവതാരമായി ഇന്ത്യ പ്രതീക്ഷയോടെ കാണുന്ന ആ ഇടനാഴി അട്ടിമറിക്കപ്പെടും അവിടെ ഇസ്രയേലും അറബ് രാജ്യങ്ങളും ഇറാനും എല്ലാം തമ്മിൽ ന്യായമായ ഒരു ഇരുപ്പുവശം സൗഹൃദം ഉണ്ടാകേണ്ടത് ആ ഇടനാഴിയുടെ വിജയത്തിനാവശ്യമാണ് ഇന്ത്യയുടെ ആവശ്യമാണത് അപ്പം ഇതും അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ത്യ എന്നും എടുക്കുന്ന ഒരു നിലപാടുണ്ട് നമ്മൾ ഒറ്റ പക്ഷമേ ഉള്ള ഇന്ത്യക്ക് ഇന്ത്യയുടെ ഔപചാരികമായ നിലപാടാണ് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ സമാധാനത്തിൻ്റെ പക്ഷമാണ് നിങ്ങൾ സംസാരിക്കണം ഇറാനും ഇസ്രായേലും തമ്മിൽ സംസാരിക്കണം അത് ഹിസ്ബുള്ളായയുടെ മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം ഹിസ്ബുള്ളായയുടെ പിന്നിൽ ഇറാനാണ് ഹമാസിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഹമാസിൻ്റെ പിന്നിലും ഇറാനാണ് അതുകൊണ്ട് സംസാരിക്കേണ്ടത് ഇസ്രയേലും ഇറാനും തമ്മിലാണ് എന്നാൽ ആ സംസാരിക്കാൻ തക്ക ഒരു അവസ്ഥയിലല്ലോ ഇപ്പോൾ അവർ യുദ്ധത്തിലല്ലേ അപ്പോൾ പിന്നെ ആര് മധ്യസ്ഥത വഹിക്കും ആരിതിന് ഇനിഷ്യേറ്റീവ് എടുക്കും പൂച്ചയ്ക്ക് ആര് മണി കെട്ടും ഭാരതം തയ്യാറാണ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇസ്രായേലിനോടും ഇറാനോടും ഏതാണ്ട് തുല്യ അകലം പാലിക്കുന്ന ഓരോ വിഷയങ്ങളും വ്യത്യസ്തമായ നിലപാടെടുക്കും പക്ഷേ പൊതുവേ ഇസ്രായേൽ അനുകൂലമെന്നോ ഇറാൻ അനുകൂലമെന്നോ പറയാനാവില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് അങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ടാകും ചില ഇറാൻ പക്ഷത്തെ ചില ഇസ്രയേൽ പക്ഷത്തെ അത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആടിത്തുമറക്കും പക്ഷേ ഔപചാരികമായി ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളും നേരിട്ട് നെഗോഷിയേറ്റിംഗ് ടേബിളിൽ എത്തുക എന്നതാണ് ആ മധ്യസ്ഥത വഹിക്കാൻ മോറൽ കറേജുള്ള രാജ്യം ഇന്ത്യയാണ് സമാധാനത്തിൻ്റെ ഇന്ത്യ ഗൗതമബുദ്ധൻ്റെ ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ അത് നൽകുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ ബേസ് തന്നെ ഈ ശാന്തതയാണ് അപ്പോൾ ഇന്ത്യയുടെ മൃദുനയതന്ത്രത്തിൻ്റെ ഒരു സാധ്യത റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അത് ഉപയോഗിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഇപ്പോഴിതാ ആ മേഖലയിലെ ഗൾഫ് മേഖലയിലെ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഇറാൻ ആൻഡ് ഇസ്രയേൽ സംഘർഷത്തിന് മയവരുത്താൻ സാധിക്കണം അതിന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടാക്കണം ഇന്ത്യ ഒരു അഷ്വറൻസ് വാങ്ങാൻ സാധ്യതയുണ്ട് നിങ്ങൾ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്ന അവസാനിപ്പിക്കണം ഇസ്രയേലിനോട് പറയാനേ പറ്റൂ നോക്കൂ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്ന ഹസൻ നസറുകളെ ടാർഗറ്റ് ചെയ്തു കൊന്നുകളഞ്ഞു ഹസൻ നസറക്ക് പിന്നാ പിന്നാലെ വന്ന പുതിയ ആൾ ഏറ്റെടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെയും വധിച്ചു എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ ഹസിം സഫേദുള്ള അദ്ദേഹത്തെയും വധിച്ചു ആ ഹസീം സഫേദുള്ള ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡിൻ്റെ മുൻ തലവൻ അമേരിക്കക്കാരെ വധിച്ച ഇസ്രായേലിൻ്റെ സഹായത്തോടെ വധിച്ച ഖാസിം സുലൈമാനിയുടെ ബന്ധുകാരനാണ് ഖാസിം സുലൈമാനിയുടെ മകളും ഇദ്ദേഹത്തിൻ്റെ മകനും തമ്മിൽ ഏർപ്പെട്ടു അപ്പോൾ അത്രയ്ക്ക് അടുപ്പമാണ് അപ്പോൾ ഇറാൻ്റെ നേതൃത്വം മാത്രമല്ല ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിമാനാപകടത്തിൽ മരിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ പേജർ ആക്രമണമായിരിക്കാം ആ ഹെലികോപ്റ്റർ അത്യാഹിതത്തിന് പിന്നിൽ എന്ന് പലരും കരുതുന്നു ഇറാൻ്റെ ആണുവശാസ്ത്രജ്ഞന്മാർ ഫക്കിസാദ ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്രായേലിൻ്റെ മുസ്തദിൻ്റെ ക്ലാൻറ്റസ്റ്റൈൻ ഓപ്പറേഷനിൽ കാലപുരിക്കു ഹമാസിൻ്റെ തലവൻ ഇസ്മായൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ടു അപ്പം വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം അത് നിർത്താൻ ഇന്ത്യയുടെ ഭാഗത്ത് അതായത് ഒരു ഒരു ഗാന്ധിയൻ ഇതാണ് ഒരു എന്ത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ല അതിന് മറുവശത്ത് എന്താ ചെയ്യുന്നത് ഇറാൻ കണ്ണും മൂക്കുമില്ലാത്ത രീതിയിൽ ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ തൊടുക്കാൻ സാധ്യത ഇപ്പോഴും തൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് എങ്ങുമെത്താതെ നിൽക്കും അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മധ്യസ്ഥതയ്ക്കുള്ള സാഹചര്യം ഒരുക്കുന്ന തിരക്കിലാണ് അമേരിക്കയെ ഇറാൻ വിശ്വസിക്കില്ല അതുകൊണ്ട് അമേരിക്ക മധ്യസ്ഥതയിൽ നിന്ന് ഔട്ട് റഷ്യയോ ചൈനയോ ഇറ വിശ്വസിക്കില്ല അതുകൊണ്ട് അവരും ഔട്ട് അപ്പോൾ രണ്ട് കൂട്ടർക്കും ഒരേപോലെ വിശ്വസിക്കാവുന്ന ആശ്രയിക്കാവുന്ന രണ്ട് ഇടക്കുകളിലും പ്രത്യേകമായ താല്പര്യങ്ങളൊന്നും പ്രകടമായി ഇല്ലാത്ത ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് ഇത് അവസാനിപ്പിച്ചാൽ ഇന്ത്യക്ക് ഗുണമുണ്ട് അതല്ലാതെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് മറ്റൊന്നുമില്ല ഇറാനെ അങ്ങ് പരാജയപ്പെടുത്തി കളയണം അല്ലെങ്കിൽ ഇസ്രയേലിനെ പരാജയപ്പെടുത്തി കളയണം എന്നൊന്നും താല്പര്യം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ആ സാധ്യതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് ഇപ്പോൾ ഇതൊരു പക്ഷേ ഒരു ഏർലി പ്രൊജക്ഷൻ ആയിരിക്കാം ഇനി വരുന്ന നാളുകളിൽ യുദ്ധം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപക്ഷെ ഈ സാധ്യത കൂടുതൽ ഗൗരവമായി ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും താൽപ്പര്യം